Hello, welcome back. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ചെറുപയർ പരിപ്പ് കൊണ്ട് തയ്യാറാക്കിയ ഒരു കറുമുറു സ്നാക്കാണ്. നമ്മൾ പാക്കറ്റുകളിലൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലാത്തതാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അരക്കപ്പോളം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ, ഉപ്പൊക്കെ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഡയറക്റ്റായിട്ട് എടുക്കരുത്. ഡയറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കിട്ടില്ല. സോക്ക് ചെയ്ത് തന്നെ എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചെറുപയറിനെ അപേക്ഷിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ചെറുപയർ പരിപ്പ്. അതിൻ്റെ ആ തൊലിയൊക്കെ പോയിട്ട് വരുന്ന സംഭവമാണിത്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ആ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ ചേർത്താണ് വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതേ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലത് ഒരു ഉണങ്ങിയ കോട്ടൺ തുണിയിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം. അതല്ല, വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വെയിൽ പൊള്ളിച്ചൊന്ന് ഇതാക്കിയെടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളമൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ കോട്ടൺ വെച്ച് തുടയ്ക്കുന്നില്ല. ഇവിടെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിലത്തിട്ടതിന് ശേഷം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന് വെയിലത്തൊന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല വെയിലാണ് ഇവിടെ. ഒന്ന് വെള്ളത്തിലൊന്ന് പരത്തി ഇട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് നല്ല തളിച്ച എണ്ണയുള്ള ചീനച്ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് വറുത്തെടുക്കുക. ഒരുമിച്ചിടരുത്, ഒരു 3 പോർഷനായിട്ടിടുക. ഇനി വറുത്തെടുക്കുക. നമുക്കറിയാൻ പറ്റും ഇത് ഇതിൻ്റെ ഒരു നമ്മളിങ്ങനെ കയ്യിൽ കൊണ്ട് കോരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതേ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയും ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കുട്ടികൾ മുളക് പൊടി ചേർക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതേ ഞാൻ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കുറച്ചിരിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.